Hi friends, welcome to Shaheen's Kitchen. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഹാർട്ട് ഷേപ്പിലുള്ള കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹാർട്ട് ഷേപ്പിന്റെ മോൾഡ് ഒന്നില്ലാതെ എങ്ങനെ ഒരു കേക്ക് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാനില സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കേക്കൊന്ന് മൂന്ന് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കേക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഞാനിവിടെ ത്രീ ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തു, ഇനി സെക്കൻഡ് ലെയറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ത്രീ ലെയേഴ്സ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കേക്കിൻ്റെ ബേസിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മുകളിലേക്കായിട്ട് ഞാനിവിടെ കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കേക്കിൻ്റെ സെൻറ്ററിലുള്ള ലെയറാണ് ഫസ്റ്റ് ലെയറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനിനി കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയിലുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. വിപ്പിംഗ് ക്രീമൊക്കെ ഞാൻ നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് കേക്കിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വിവോ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഷുഗർ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഷുഗർ കൂടുതൽ വേണ്ടവർക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ കേക്കിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് നട്ട്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആഡ് ചെയ്താൽ മതി, കാരണം ഇത് കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിനെ മുകളിലേക്കായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മുകളിലേക്കും കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേർഡ് ലെയർ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പ്ലസ് മാർക്ക് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. നമുക്ക് ഈ കേക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കേക്കിനെ നാലായിട്ട് ഭാഗിക്കുന്നത് പോലെയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ രണ്ട് പോയിന്റ്സും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പോർഷനെ നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് അടുത്ത ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു പോയിന്റഡ് പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്തിട്ടുള്ള പീസ് ഈ ഒരു ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനായിട്ടാണ് ഈ ഒരു ക്രീം ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ ഒരു കേക്കിനിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇത് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത പീസും ഇവിടെ വെച്ച് കൊടുക്കണം. ഇതും അതിനോടുകൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഹാർട്ട് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിനെ നമുക്ക് ക്രീം ഒക്കെ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ ക്രംബ് കോട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ക്രീം യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ക്രംബ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം. അപ്പോൾ കേക്ക് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അത് വെച്ചൊന്ന് ഫുള്ളി കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇങ്ങനെ കവർ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയായി കിട്ടും. ഇത് കവർ ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. പൈപ്പിംഗ് ബാഗ് വെച്ച് ഫുള്ളായിട്ട് ഒന്ന് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് നന്നായിട്ട് ഫിനിഷിങ് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ മുകളിൽ ഇനി വേറെ ഡെക്കറേഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു കറക്റ്റ് ഹാർട്ട് ഷേപ്പ് എന്നതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു വര വരച്ചു കൊടുക്കണം. കാണുന്നില്ല, ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് വിപ്പിംഗ് ക്രീമിൽ സൂപ്പർ റെഡ് കളർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്ത ക്രീമാണ്. ഇത് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തിട്ട് ടിപ്പൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ടിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ അൺഈവൻ ആയിട്ട് നമുക്ക് ലൈൻസ് എല്ലായിടത്തും വരച്ചു കൊടുക്കണം. ഇതുപോലെ അടിഭാഗത്തും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈൻസ് ഒക്കെ ഫുൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റാർ നോസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ലൈൻ ഇട്ട ഭാഗത്താണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ അടിഭാഗത്ത് ഞാൻ ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഹാഫ് പോർഷനിൽ ഞാൻ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. പാലറ്റ് നൈഫ് ജസ്റ്റ് ഒന്ന് ക്രീമിൽ തൊട്ടിട്ടെടുക്കുക, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ അടിഭാഗത്തും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ആ ഡെക്കറേഷനും തീർന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ റോസറ്റ് നോസിൽ യൂസ് ചെയ്തിട്ട് 3 റോസസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ലീഫിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ കിട്ടാനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഗാർഡൻ ഗ്രീൻ എന്ന കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിതിൽ ഗ്രീൻ ലീവ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫൈനൽ ഡെക്കറേഷൻസും കഴിഞ്ഞിട്ട് നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് ഇതിൻ്റെ. അപ്പോൾ മോൾഡ് ഒന്നുമില്ലാതെ എങ്ങനെ ഒരു കേക്ക് തയ്യാറാക്കുന്നു മനസ്സിലായില്ലേ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.